കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ തരം കിട്ടിയാൽ രണ്ടു വള്ളത്തിലും കാല് വെക്കുന്ന സ്വഭാവമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്ന വാക്കിന് യാതൊരുവിധ സ്ഥിരതയില്ലാത്ത നിലയിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം BJP അനുകൂലിച്ച് സുധാകരൻ സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ മലക്കം മറിഞ്ഞിരിക്കുകയാണ് സുധാകർജി. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്ത ഗവർണറെ ന്യായീകരിച്ചുള്ള പ്രസ്താവനയാണ് സുധാകരൻ ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. സംഘപരിവാറുകാരിലും നല്ലവരുണ്ടെന്നും ഗവർണറുടെ നടപടികളെ വിമർശിക്കുന്നത് എന്തിനാണെന്നും സുധാകരൻ ചോദിച്ചിരുന്നു. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന് കെ സുധാകരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് പറഞ്ഞത് അപ്പാടെ വിഴുങ്ങി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും സംഘപരിവാർ മാത്രമായതുകൊണ്ട് എതിർക്കില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഒരു ഗവർണർ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങൾ എന്തിനു വിമർശിക്കുന്നത്? BJP അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്തതിനെ എതിർക്കുന്നില്ല, അതിലെന്താണ് തെറ്റുള്ളത്? അവിടെ നല്ല ആളുകളുണ്ട്, അവരെ എടുക്കാം, അതിലെന്താണ് തടസ്സം? സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെക്കുകയാണെങ്കിൽ വിമർശിക്കാം, സംഘപരിവാറിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിനെ എതിർക്കില്ല. കോൺഗ്രസിലും പറ്റിയ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും എടുക്കാൻ പറ്റില്ല, പറ്റുന്നവരെ എടുക്കുമ്പോൾ ഞങ്ങൾ അതിനെയും സ്വീകരിക്കും എന്നാണ് സുധാകരൻ പറഞ്ഞത്. നിലപാടില്ലാതെ പറയുന്നതിൽ തലയ്ക്ക് സ്ഥിരത ഇല്ല എന്നതാണ് വെളിവാകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നും പറഞ്ഞ് സുധാകരൻ അമേരിക്കയിലേക്ക് പറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഒരു കണ്ണുകാണിക്കൽ പരിശോധനയ്ക്ക് പോവുകയാണോ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചാൽ സംശയിക്കേണ്ടതില്ല. ഒരു മാസത്തേക്കാണ് പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി എന്നും പറഞ്ഞ് സുധാകരൻ അമേരിക്കയിലേക്ക് പോകുന്നത് രണ്ടാഴ്ചയിലേറെ സംഘടനാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് KPCC ഭാരവാഹികളെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ ചുമതല തൽക്കാലം മറ്റാർക്കും നൽകില്ല എന്നും വ്യക്തമാക്കിയിട്ടാണ് സുധാകരൻ അമേരിക്കയിലേക്ക് പറക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മാസങ്ങളായി സുധാകർജി കേരളത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ഇത് പോരെന്ന് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് അമേരിക്കയിലേക്കുള്ള ഈ യാത്ര. ന്യൂറോ സംബന്ധമായ ചികിത്സയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. വിസ തീയതി ലഭിക്കുന്ന മുറയ്ക്കനുസരിച്ച് യാത്രാ തീയതി തീരുമാനിക്കും. ചികിത്സയ്ക്ക് പോകുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കെ വിസയ്ക്ക് അപേക്ഷിച്ച കാര്യം ഓൺലൈനായി നടന്ന KPCC ഭാരവാഹികളുടെ യോഗത്തിലാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. ആർക്ക് ചുമതല നൽകുമെന്ന ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിലുണ്ട്. എന്നാൽ KPCC പ്രസിഡന്റിന്റെ ചുമതല തൽക്കാലം ആർക്കും കൈമാറില്ല എന്നും സുധാകരൻ അറിയിച്ചു. അറ്റാച്ചഡ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സഹഭാരവാഹികൾ ചേർന്നാവും പാർട്ടിയെ ചലിപ്പിക്കുക. അതേസമയം ശനിയാഴ്ച നടക്കാനിരിക്കുന്ന DGP ഓഫീസ് മാർച്ചിന് കെ സുധാകരൻ തന്നെ നേതൃത്വം നൽകും. എന്നാൽ ജനുവരിയിൽ നടക്കാനിരിക്കുന്ന KPCC പ്രസിഡന്റിന്റെ കേരള യാത്രയുടെ തീയതി ചിലപ്പോൾ മാറ്റമുണ്ടായേക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.